നമസ്കാരം. ക്രിക്കറ്റ് വാർത്തകളുമായി ഓഫ്സൈഡ് മീഡിയ. കൊൽക്കത്തയിൽ നടക്കുന്ന ആദ്യ ഡേ നൈറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് ലീഡ്. മത്സരത്തിന്റെ ആദ്യ ദിനം തന്നെ 68 റൺസിന്റെ ലീഡാണ് ഇന്ത്യ ഉയർത്തിയിരിക്കുന്നത്. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസ് എടുത്തിട്ടുണ്ട്. 59 റൺസുമായി നായകൻ വിരാട് കോഹ്ലിയും 23 റൺസ് നേടിയ അജിങ്ക്യ രഹാനെയുമാണ് ഗ്രീസിൽ. ചരിത്ര ടെസ്റ്റിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ ആദ്യ ഇന്നിംഗ്സിൽ 106 റൺസിനെ പുറത്താക്കിയാണ് മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത്. ഇന്ത്യയുടെ തുടക്കവും തകർച്ചയോടെ ആയിരുന്നുവെങ്കിലും ഗ്രീസിൽ നുലയുറപ്പിച്ച നായകൻ വിരാട് കോഹ്ലിയും ചേതേശ്വർ പൂജാരയും ലക്ഷ്യം മറികടന്ന് ഇന്ത്യയെ ലീഡിലേക്ക് നയിച്ചു. 14 റൺസ് എടുത്ത മയാങ്ക് അഗർവാളിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും റൺസ് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ട രോഹിത് 21 റൺസുമായി പുറത്തായി. ലീഡിലേക്ക് എത്തിയ ശേഷമാണ് പൂജാര കൂടാരം കയറിയത്. 8 ബൗണ്ടറികളടക്കം 55 റൺസ് എടുത്ത പൂജാരയെ എബാദത്ത് ഹുസൈൻ ഷദ്മാൻ ഇസ്ലാമിന്റെ കൈകളിലേക്ക് എത്തുകയായിരുന്നു. എബാദത്ത് തന്നെയാണ് ഇന്ത്യയുടെ 2 വിക്കറ്റുകൾ വീഴ്ത്തിയത്. അല്ലമീനാണ് മയാങ്ക് അഗർവാളിന്റെ വിക്കറ്റ് സ്വന്തമാക്കിയത്. കൊൽക്കത്തയിൽ തിരിച്ചുവരവിനൊരുങ്ങിയ ബംഗ്ലാദേശിന്റെ ആദ്യ ഇന്നിംഗ്സ് 106 റൺസിൽ അവസാനിക്കുകയായിരുന്നു. 5 വിക്കറ്റ് നേടിയ ഇഷാന്ത് ശർമ്മയാണ് ബൗളർമാരിൽ തിളങ്ങിയത്. 3 വിക്കറ്റുമായി ഉമേഷ് യാദവും 2 വിക്കറ്റുമായി മുഹമ്മദ് ഷമിയും ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂണായി മാറി. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ബംഗ്ലാദേശിന് തുടക്കം മുതൽ തന്നെ പിഴച്ചു. 4 റൺസ് എടുത്ത ഇമ്രുൽ കൈസിനെ മടക്കി ഇഷാന്ത് ശർമ്മയാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. പിന്നാലെ മൊഹമ്മൽ ഹക്കിനെയും മുഹമ്മദ് മിദിനെയും അടുത്തടുത്ത പന്തുകളിൽ ഉമേഷ് യാദവ് കൂടാരം കയറ്റി. കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങിയ മുഷ്ഫിഖുർ റഹ്മാന്റെ കുറ്റിതെറിപ്പിച്ചത് മുഹമ്മദ് ഷമിയായിരുന്നു. ഗ്രീസിൽ നിലയുറപ്പിച്ച ഷദ്മാനെ സായുടെ കൈകളിലെത്തിച്ച് ഉമേഷ് ഇന്ത്യക്ക് വീണ്ടും മേൽക്കൈ നൽകി. ലിറ്റൻ ദാസ് ടീമിന്റെ സ്കോറിംഗ് വേഗത കൂട്ടിയെങ്കിലും പരിക്ക് മൂലം താരത്തിനെ കളം വിട്ടത് ബംഗ്ലാദേശിന് തിരിച്ചടിയായി. 19 റൺസ് എടുത്ത നെയിം ഹസനെ ഇഷാന്ത് ശർമ്മ എറിഞ്ഞിട്ടതോടെ ബംഗ്ലാദേശിന്റെ നടുവടിഞ്ഞു. പിന്നാലെ എത്തിയ എല്ലാവരും വളരെ പെട്ടെന്ന് മടങ്ങി. 29 റൺസ് എടുത്ത ഷദ്മാൻ ഇസ്ലാമാണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറർ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും കായിക വാർത്തകൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.